നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഇന്നലെയാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് യു എസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും വെർച്വൽ മീറ്റിംഗിന് തയ്യാറായി എന്നത് തന്നെ ആഗോള രാഷ്ട്രീയ പരിസ്ഥിതിയിൽ ഇന്ത്യൻ നിലപാടിന് പ്രാധാന്യമുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി അഞ്ചു മാർച്ചിൽ ഫ്ലോറിഡയിൽ നടന്ന ഏഷ്യൻ അമേരിക്കൻ ഹോട്ടൽ അസോസിയേഷൻ വാർഷിക സമ്മേളനത്തിൽ മുഖ്യ അതിഥി ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു അമേരിക്കൻ ഭരണകൂടം മോദിക്ക് വിസ അന്ന് നിഷേധിച്ചു ഗുജറാത്ത് കലാപമാണ് കാരണമായി പറഞ്ഞത് അപമാനിക്കലായി കരുതിയ ഇന്ത്യൻ സമൂഹം പ്രത്യേകിച്ച് ഗുജറാത്തുകൾ അമേരിക്കയിൽ കാലുകുതാതെ തന്നെ മോദിയുടെ പ്രസംഗം ന്യൂയോർക്കിലെ മാസ്ഡൻ സ്ക്വയർ ഗാർഡൻസിൽ തടിച്ചുകൂടിയ അയ്യായിരത്തോളം പേരെ കേൾപ്പിച്ചുകൊണ്ടാണ് അന്ന് മറുപടി നൽകിയത് ഗാന്ധിനഗറിലായിരുന്നു നരേന്ദ്രമോദി അമേരിക്കയിലെ സദസ്സുമായി സാറ്റലൈറ്റ് ആപ്പ് ലിങ്ക് സംവിധാനം ഉപയോഗിച്ച് സംവദിച്ചു വെർച്വൽ മീറ്റിംഗ് ഇന്ന് സർവ്വസാധാരണമാണെങ്കിലും അന്നാരും ചിന്തിച്ചിരുന്നില്ല ഇന്ത്യക്കാർക്ക് അഭിമാനവും അമേരിക്കൻ ഭരണക്കാർക്ക് അപമാനവും നൽകിയതായിരുന്നു വിസ ഇല്ലാതിരുന്നിട്ടും മോദി സദസ്സുമായി സംസാരിച്ച പരിപാടി പിന്നീട് പലതവണ വീഡിയോ കോൺഫറൻസിലൂടെ മോദി അമേരിക്കയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തു മോദി പ്രധാനമന്ത്രിയായപ്പോൾ നിഷേധിച്ച വിസ മോദിക്ക് തങ്ങളത്തിൽ വെച്ച് നൽകാൻ അമേരിക്ക പിന്നീട് നിർബന്ധിതരായി മാഡിസൺ സ്ക്വയറിൽ തന്നെ നടന്ന ചരിത്ര സമ്മേളനത്തോടെ അമേരിക്കയിലും മോദി തരംഗമാകുന്നതാണ് പിന്നീട് കണ്ടത് പ്രധാനമന്ത്രി എന്ന നിലയിൽ അമേരിക്കയിലെത്തിയ ജവഹർലാൽ നെഹ്റുവിനൊപ്പം ചിത്രമെടുക്കാൻ സമയമില്ലെന്ന് അന്നത്തെ പ്രസിഡന്റ് പറഞ്ഞെങ്കിൽ നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിടാനും സെൽഫി എടുക്കാനും മത്സരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിനെയും ലോകം കണ്ടു അതിന്റെ തുടർച്ചയായിട്ട് ജോ ബൈഡൻ നരേന്ദ്രമോദി വെർച്വൽ മീറ്റിംഗിനെ നമുക്ക് കാണാം അതേസമയം ഇന്നലെ നടന്ന കൂടിക്കാഴ്ചയിൽ യുക്രൈനിലെ അവസ്ഥയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക അറിയിച്ചിരുന്നു റഷ്യയും യുക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് ഇരു നേതാക്കളും വ്യക്തമായ കാഴ്ചപ്പാട് അറിയിച്ചു ബുച്ച കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും നിലവിൽ നടക്കുന്ന യുക്രൈൻ റഷ്യ ചർച്ചകളിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്നും വിശ്വസിക്കുന്നുണ്ടെന്നും മോദി പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള വെർച്വൽ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ആശങ്ക അറിയിച്ചത് യുക്രൈൻ ജനതയുടെ സുരക്ഷ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് അവർക്കായുള്ള മരുന്നുകളും മറ്റ് ദുരിതാശ്വാസ സാമഗ്രികളും യുക്രൈനിലേക്കും അയൽ രാജ്യങ്ങളിലേക്കും അയച്ചിട്ടുണ്ട് അടുത്തിടെ യുക്രൈനിലെ ബുച്ച നഗരത്തിൽ നിരപരാധികളായ സാധാരണക്കാരെ കൊലപ്പെടുത്തിയ വാർത്ത വളരെ ആശങ്കാജനകമായിരുന്നു ഇന്ത്യ ഉടനെ ഈ സംഭവത്തെ അപലപിക്കുകയും നിഷ്പക്ഷമായ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബൈഡൻ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഇന്ത്യയുമായി നടക്കുന്ന ആദ്യ തന്ത്രപ്രധാന ഉച്ചകോടി കൂടിയാണ് ഇത് ഇരു ഇരുരാഷ്ട്ര തലവന്മാരുടെയും കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി മന്ത്രി രാജ്നാഥ് സിംഗ് അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് വെബ്ഡെസ്ക് തത്തുമ